ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിൽ പലയിടത്തായി മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ചീഞ്ഞു നടന്നു. കാട്ടൂർ റോഡിൽ നിന്നും ബൈപ്പാസ് റോഡിലേക്ക് തിരിയുന്ന ഭാഗം മുതൽ ഇരുവശങ്ങളിലുമുള്ള സ്വകാര്യ വ്യക്തികളുടെ ഉൾപ്പെടെയുള്ള ഭൂമിയിലാണ് വെള്ളക്കെട്ടായിരിക്കുന്നത്. മദ്യകുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വന്നടിഞ്ഞ് വെള്ളം കറുത്ത നിറമായി മാറി. നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാതി പിന്നിട്ടിട്ടും ഈ മേഖലയിൽ ശുചീകരണം നടത്തിയിട്ടില്ല. നാളുകളായി തകർന്നു കിടക്കുന്ന റോഡിലെ കുഴികൾ നികത്താൻ ഒരു വർഷം മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഇതും തകർന്ന സ്ഥിതിയാണ്. റോഡ് നിർമ്മിച്ച് 10 വർഷം പിന്നിട്ടിട്ടും ഇരുവശവും ശാസ്ത്രീയമായ രീതിയിൽ കാന നിർമ്മിക്കാത്തതിനാൽ മഴക്കാലത്ത് ഈ മേഖലയിൽ വെള്ളക്കെട്ടും പതിവാണ്. റോഡിന്റെ ഇരുവശത്തുമുള്ള സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകിപ്പോകാൻ കാനകളില്ലാത്തതിനാൽ കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയ അവസ്ഥയാണ്. ബൈപ്പാസ് റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് നിരവധി പ്രതിഷേധ സമരങ്ങൾ നടന്നെങ്കിലും ഇന്നും അധികാരികൾ ഇത് അവഗണിക്കുന്ന അവസ്ഥയാണുള്ളതെന്ന് മേഖലയിലുള്ളവരുടെ ആരോപണം.